പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ പ്രദീപ് ുംതരണം വഴി അല്ലെങ്കിൽ തൊഴിലുടമ പിഴ നൽകേണ്ടി വരും ഗാർഹിക തൊഴിലാളികൾക്കുള്ള വേതനം ബാങ്ക് വഴിയാണ് നൽകേണ്ടത് ഏപ്രിലിന് മുൻപ് ഡബ്ല്യു പി എസ് ഏർപ്പെടുത്തണം വീഴ്ച വരുത്തിയാൽ ഒരു തൊഴിലാളിക്ക് നൂറു ദൃഹം കണക്കാക്കി പിഴ ഈടാക്കും അതേസമയം ബേബി സിസ്റ്റർ പാചകക്കാരൻ ഡ്രൈവർ പാറാവുകാർ ഫാൽക്കൺ പരിശീലകർ ഉദ്യാനപാലകർ തുടങ്ങി പതിനാല് സസ്തികയുള്ളവരെ നിർബന്ധ വേതന വിതരണ സംവിധാനത്തിൽ നിന്നും താൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് ഇവർക്ക് ബാങ്ക് വഴി വേതനം നൽകുന്ന സംവിധാനത്തിലേക്ക് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാം

പ്രവാസികൾക്കായി നോർക്ക റൂൾസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഐ ഡി കാർഡുകൾ ലഭിക്കുന്നതിനായി ഒരു മാസക്കാലം പ്രത്യേക ക്യാമ്പയിൻ നടത്തുന്നു ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് പരിപാടി പ്രവാസി മലയാളികൾക്കായി നടപ്പിലാക്കി വരുന്ന പ്രവാസി ഐ ഡി സ്റ്റുഡൻസ് ഐ ഡി എൻ ആർ കെ ഇൻഷുറൻസ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്നീ സേവനങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത് ഐ ഡി കാർഡ് എടുത്തിട്ടുള്ളവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും പുതുക്കുവാൻ വൈകിയവർക്ക് കാർഡ് പുതുക്കുവാനും ഈ കാലയളവ് പ്രയോജനപ്പെടുത്താമെന്നതാണെന്ന് നോർക്ക സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു ലോകത്തെമ്പാടുമുള്ള കേരളീയരായ പ്രവാസികളെ കണ്ടെത്തുവാനും ആവശ്യമായ ഘട്ടങ്ങളിൽ ഇടപെടുവാനും ഉതകുന്നതിനാണ് ഐ ഡി കാർഡ് സേവനങ്ങൾ ഏർപ്പെടുത്തുന്നത് വിദേശത്ത് ആറുമാസത്തിൽ കൂടുതൽ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്ന പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്ക് നോർക്ക റൂട്ട്സ് തിരിച്ചറിയൽ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് വിദേശത്ത് പഠനത്തിന് പോകുന്ന കേരളീയരായ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് ലഭിക്കും ആറുമാസമോ അതിൽ കൂടുതലും വിദേശത്ത് താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സാധുതയുള്ള വിസ പാസ്പോർട്ട് എന്നിവയുള്ള പ്രവാസികൾക്ക് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിക്ക് അപേക്ഷിക്കാവുന്നതാണ് ആറുമാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തു കഴിഞ്ഞവർക്ക് പ്രതിമാസം നൂറ് പിഴ ഈടാക്കും യു എയിൽ തിരികെ പ്രവേശിക്കുന്നതിനുള്ള പെർമിറ്റ് ലഭിക്കുന്നവർ ആറ് മാസം കഴിഞ്ഞുള്ള ഓരോ മാസത്തിനും നൂറ് ദീർഘം പിഴ നൽകേണ്ടി വരും എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നടപടി പൂർത്തിയാക്കി ഇമെയിൽ വഴി അറിയിക്കുമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു ആറുമാസത്തിലധികം വിദേശത്ത് കഴിഞ്ഞ റെസിഡൻസ് വിസയുള്ളവർക്ക് യു എ യിൽ തിരികെ പ്രവേശിക്കുന്നതിന്റെ റീ എൻട്രി പെർമിറ്റ് കഴിഞ്ഞ ദിവസമാണ് എസ് പി പ്രഖ്യാപിച്ചത് നിശ്ചിത കാലാവധിയിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തു കഴിഞ്ഞതിന്റെ കൃത്യമായ കാരണം ബോധിപ്പിക്കണം എന്നതാണ് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള പ്രധാന വ്യവസ്ഥ പെർമിറ്റ് ലഭിക്കുന്നവർ മുപ്പത് ദിവസത്തിനകം രാജ്യത്ത് തിരികെ പ്രവേശിക്കുകയും വേണം ഈ സേവനങ്ങൾക്ക് നൂറ്റി അൻപത് ദീർഘമാണ് ഫീസ് ഇതിന് പുറമെയാണ് പ്രതിമാസം നൂറു ദീർഘം പിഴ ഈടാക്കുന്നത് മുപ്പത് ദിവസം കണക്കാക്കിയാണ് ഓരോ മാസത്തെയും പിഴ നൽകുന്നത് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖ ഇല്ലാതിരിക്കുവോ വിവരങ്ങൾ അപൂർണമോ അവ്യക്തമോ ആണെങ്കിലും നിരസിക്കും ഇക്കാര്യം ഇമെയിൽ വഴി അറിയിക്കും മൂന്ന് തവണ നിരസിക്കപ്പെട്ട അപേക്ഷകൾക്ക് അടച്ച പണം അപേക്ഷിച്ച തീയതി മുതൽ ആറുമാസത്തിനകം തിരികെ നൽകും രാജ്യത്തിനകത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ മാത്രമാണ് പണം നൽകുക യു എ തിരിച്ചറിയൽ കാർഡ് പകർപ്പ് പാസ്പോർട്ട് കോപ്പി മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തു കഴിഞ്ഞതിന്റെ കാരണം ബോധിപ്പിക്കുന്ന രേഖ എന്നിവയാണ് പെർമിറ്റ് ലഭ്യ ലഭിക്കുവാൻ ആവശ്യമുള്ളത് അപേക്ഷകളിൽ കാണിച്ച വിവരങ്ങളും വിസയുടെ തരവും അനുസരിച്ച് സേവന നിരക്കിൽ വ്യത്യാസമുണ്ടായിരിക്കും കാലാവധിയുള്ള ഏതുതരം തരം വിസയാണെങ്കിലും രാജ്യത്തിന് പുറത്ത് ആറുമാസത്തിൽ കൂടുതൽ കഴിയുവാൻ പാടില്ല യു എ ബിരുദ പ്രവേശന മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഇളവ് വരുത്തി സ്വദേശികൾക്കും വിദേശികൾക്കും എമിറേറ്റ്സ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എഴുതാതെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സിന് ചേരാവുന്നതാണ് പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്ന സെപ്റ്റംബർ മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അഹമ്മദ് അൽ ഫലാസി പറഞ്ഞു ഇതോടെ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തു തന്നെ ഇഷ്ടമുള്ള കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കുവാൻ അവസരമൊരുങ്ങി അബുദാബിയിൽ രണ്ടാഴ്ച മുൻപ് പ്രഖ്യാപിച്ച ഈ നിയമം യു എയിൽ പൂർണ്ണമായി വ്യാപിപ്പിക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു പ്രവേശനത്തിന് ഓരോ സർവകലാശാലകൾക്കും സ്വന്തം മാനദണ്ഡം സ്വീകരിക്കാവുന്നതാണ് പ്ലസ് ടു അടിസ്ഥാനമാക്കി ഇംഗ്ലീഷ് അറബിക് മാസ് ഫിസിക്സ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ അറിവ് അളക്കുവാനുള്ള ഓൺലൈൻ ടെസ്റ്റാണ് എംസാറ്റ് എന്നാൽ സ്വദേശികൾ ഇംഗ്ലീഷിലും വിദേശികൾ അറബിക് ഭാഷയിലും പരാജയപ്പെടുക പതിവായിരുന്നു സർവകലാശാല അധികൃതർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് എംസാറ്റ് നിർത്തലാക്കിയിരിക്കുന്നത് പുതിയ തീരുമാനത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വാഗതം ചെയ്തു ലോകത്തെ മികച്ച ആയിരം സർവകലാശാലകളിൽ വിദ്യാഭ്യാസ രംഗത്ത് യു എ ആഗോള നിലവാരത്തിലേക്ക് ഉയർന്നു എന്നതിന് തെളിവാണിതെന്നും മന്ത്രി പറഞ്ഞു യു എ ട്രാവൽ ഏജൻസികളും ടൂർ ഓപ്പറേറ്റർമാരും തങ്ങളുടെ വിസിറ്റ് വിസയിൽ കൂടുതൽ ദിവസങ്ങൾ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്കെതിരെ ഒളിച്ചോട്ട കേസുകൾ ഫയൽ ചെയ്യുന്നതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു വിസ കാലാവധി കഴിഞ്ഞ് അഞ്ച് ദിവസത്തിൽ കൂടുതൽ പുറത്തു കടന്നില്ലെങ്കിൽ ഓവർസ്റ്റേയ്സ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നും യു എയിലേക്കോ ഏതെങ്കിലും ജി സി സി രാജ്യത്തിലേക്കോ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കുമെന്നും ചില ഏജന്റുമാർ പറയുന്നു ഇങ്ങനെ കാലഹരണപ്പെട്ട വിസയിൽ അന്തിമ അഞ്ച് ദിവസത്തിനുള്ളിൽ കൂടുതൽ താമസിക്കുന്നവരെ കരിമ്പട്ടികയിൽപ്പെടുത്തും യു എയിലെ ഏതെങ്കിലും ജി സി സി രാജ്യത്തോ പ്രവേശിക്കുവാൻ അനുവദിക്കില്ല എന്നും ഏജന്റുമാർ പറയുന്നു വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് അസിസ്റ്റന്റ് മൊബലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്ന പേരിൽ ബഡ്ജറ്റിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു ഓരോ പ്രവാസി തൊഴിലാളികൾക്കും വർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങൾ എന്ന കണക്കിൽ ഒരു ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് വാഗ്ദാനം ഈ പദ്ധതിക്കായി അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മടങ്ങിയെത്തിയ പ്രവാസികളെ പുനർധിവസിപ്പിക്കുന്നതിനും അവർക്ക് നിലനിൽപ്പിനാവശ്യമായ പുതിയ നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനും വേണ്ടി എൺപത്തിനാല് പോയിന്റ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് ബഡ്ജറ്റ് പ്രസംഗം അവകാശപ്പെടുന്നു പ്രവാസികൾക്ക് ബിസിനസ്സുകൾ തുടങ്ങുവാനും മറ്റ് പദ്ധതികൾക്കുമായി നോർക്ക വഴി നടപ്പാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എഗ്രിമെന്റ്സ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് വായ്പകൾക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകുന്നു പദ്ധതിയാണിത് മടങ്ങിയെത്തിയ പ്രവാസികളുടെ ക്ഷേമത്തിനായി ആകെ അൻപത് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികൾക്ക് കുടുംബശ്രീ മിഷന് കീഴിൽ രണ്ട് ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന പ്രവാസി ഭദ്രതാ പദ്ധതി ബാങ്കുകൾ വഴി അഞ്ചു ലക്ഷം രൂപ വായ്പ നൽകുകയും ഇതിന് പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനം മൂലധന സബ്സിഡിയും മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും നൽകുന്ന പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കെ എസ് ഐ ടി സി വഴി അഞ്ചു ലക്ഷം രൂപ മുതൽ രണ്ടു കോടി രൂപ വരെ വായ്പ നൽകുന്ന പ്രവാസി ഭദ്രത മെഗാ എന്നീ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പ്രവാസി സമൂഹത്തെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവരെ അലട്ടുന്ന പ്രധാന പ്രശ്നമായ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ് പരിശോധിക്കുവാൻ പുതിയ നിർദ്ദേശവുമായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് പ്രസംഗം വിദേശത്തേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ നൽകേണ്ടി വരുന്ന ഉയർന്ന വിമാനയാത്ര ചെലവ് നിയന്ത്രിക്കുവാൻ ആഭ്യന്തര വിദേശ എയർലൈൻ കമ്പനികളുമായും പ്രവാസി സംഘടനകളുമായും ഇതിനകം ചർച്ച നടത്തിയതായും ബഡ്ജറ്റിൽ പ്രതിപാദിച്ചു പ്രവാസികളുടെ യാത്ര ആവശ്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോർക്ക റൂട്ട്സ് വഴി ഒരു പ്രത്യേക പോർട്ടൽ നടപ്പാക്കാനാണ് ബഡ്ജറ്റിലെ നിർദ്ദേശം യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് അതിനനുസരിച്ച് ആവശ്യമായ സെക്ടറുകളിൽ വിമാനം ചാറ്റം ചെയ്യുവാനും ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നതാണ് ലക്ഷ്യം വെക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ സയന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം നമസ്കാരം